ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അള്ളാഹുവേ ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കഷ്ടതകളും ഒരുപാട് കണ്ണീരുകളും ദാറുസലാമിന്റെ പരിപാടിയിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ എത്രയോ കമന്റുകളാണ്. ഭാര്യക്ക് സുഖമില്ല, മക്കൾക്ക് സുഖമില്ല, ഭർത്താവിന് സുഖമില്ല, പേരക്കുട്ടികൾക്ക് സുഖമില്ല എന്ന് തുടങ്ങിയിട്ട് നൂറുനൂറ് സങ്കടങ്ങളാണ്. അതിന്റെ ഏറ്റവും നല്ല ഔഷധങ്ങൾ എവിടെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാണ്. അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഷിഫ ഉണ്ട്. അള്ളാഹുവിന്റെ ഖുർആനിൽ എല്ലാ മരുന്നിനും ഷിഫാവുണ്ട്. എന്നാൽ ജീവിതത്തിന്റെ ഏറ്റവും നല്ലതുപോലെ ഖുർആന് മുറുകെ പിടിച്ചുകൊണ്ട് കടന്നു വരികയാണോ? എന്നാൽ അവന്റെ ജീവിതം മെച്ചപ്പെട്ടു വന്നാണ് ഖബറിന്റെ കത്തട്ടിലേക്ക് പോകുമ്പോഴും ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആ ഖബറിന്റെ കത്തട്ടിൽ അവർക്ക് വിജയിക്കണോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിനക്ക് മുറുകെ പിടിച്ചാൽ മതി. അള്ളാഹുവേ അതുകൊണ്ടാണ് തബാറക്കവദാ പറയുന്നത്, സൂറത്തുൽ മുൽക്കോദാ വേണ്ടിയിട്ട് പറയുന്നത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനോദാ പറയുന്ന എന്തിനാണ് ആ പരിശുദ്ധമായ സൂറത്ത് ഓതുമ്പോൾ ആ ഖബറിന്റെ കത്തട്ടിൽ വിശാലത കിട്ടാനാണ്? അത് മാത്രമല്ല, കല്ല സൗഫ തഅലമൂൻ ثم കല്ല സൗഫ തഅലമൂൻ കല്ല ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഈ പരിശുദ്ധമായ സൂറത്തിന്റെ പെങ്ങളെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ഇത് ഓതിക്കൊണ്ട് കടന്നു വരുന്നവരാരാണ് അവർക്ക് ആ ഖബറിന്റെ കത്തട്ടിൽ വിജയിക്കാൻ പറ്റുമെന്നാണ്. എത്രയോ പ്രിയപ്പെട്ടവർ, എത്രയോ കൂട്ടുകാര് വിളിച്ചരികത്തിരുത്തുമ്പോൾ മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ട് കഥ പറഞ്ഞുകൊണ്ട് അടിച്ച് പൊളിച്ച് കളിച്ച് രമിച്ച് സുഖിച്ച് ദുനിയാവിന്റെ പുറത്തുകൂടെ കടക്കുമ്പോൾ ഒരു മിനിറ്റ് വേണ്ടല്ലോ മോനെ, പരിശുദ്ധമാക്കപ്പെട്ട ഈ സൂറത്ത് ഓതുമ്പോൾ നിന്റെ മനസ്സിന്റെ കത്തട്ടിൽ കൊണ്ടുവരണം റബ്ബേ, ഇവിടെ എന്റെ മക്കളുണ്ട്, എന്റെ ഭാര്യയുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, എന്റെ കൂടപ്പുറപ്പുകളുണ്ട്, എന്റെ കൂട്ടുകാരുണ്ട്, എന്നെ എല്ലാത്തിനും വിളിച്ചു കൊണ്ടുപോയ എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുണ്ട്. പക്ഷേ ഖബറിന്റെ ഉള്ളിൽ എന്റെ ബാപ്പ ഇല്ലല്ലോ, എന്റെ ഉമ്മ ഇല്ലല്ലോ, എന്റെ സഹോദരങ്ങളില്ലല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവളില്ലല്ലോ, ഒരാള് പോലുമില്ല. ആ ഖബറിന്റെ ഏകാന്തതയുടെ മോഹാന്തതയിൽ നമ്മളങ്ങ് തനിച്ച് കിടക്കണ്ടേ? ഇരുളായ വീടിന്റെ കത്തട്ടില് കിടക്കണ്ട പെങ്ങളെ, ഇന്ന് വീടിന്റെ കത്തട്ടില് ഇന്ന് പാതിരാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ അള്ളാഹുവെ എല്ലാ ലൈറ്റും അണച്ച് നിങ്ങൾ സ്വന്തമായി നിങ്ങളുടെ റൂമിന്റെ കത്തട്ടില് ഒറ്റക്കൊന്ന് കിടക്കുമോ? അങ്ങനെ കിടന്നിട്ടത് ഖബറാണെന്നൊന്ന് ചിന്തിക്കുമോ? അള്ളാ, ഇവിടെ മക്കളില്ലല്ലോ, ഭാര്യയില്ലല്ലോ, സഹോദരങ്ങളില്ലല്ലോ, കൂടപ്പുറപ്പുകളില്ലല്ലോ, തനിച്ചാണെന്നുള്ളൊരു ചിന്തയോടുകൂടി നീ ഒന്ന് ചിന്തിക്ക്. രണ്ട് മലക്കൊന്ന് കടന്നു വരാൻ പോകുന്നുവെന്നൊന്ന് ചിന്തിക്ക്. എന്നാൽ അറിയാതെ നിലവിളിച്ചു പോകും, അറിയാതെ കരഞ്ഞു പോകും, അറിയാതെ വാവിട്ട് നിലവിളിച്ചു പോകും, അള്ളാഹുവേ ഇവിടെ സഹായിക്കാ, മക്കളുണ്ട്, ഭാര്യയുണ്ട്, കൂടപ്പുറപ്പുകളുണ്ട്, എല്ലാവരുമുണ്ട്, പക്ഷേ ഖബറിൽ ഒറ്റക്കാണ് റബ്ബേ, ഖബറിൽ ഒറ്റക്ക, അവിടെ ഒരാളും ഇല്ലല്ലോ റബ്ബേ. അതുകൊണ്ട് പടച്ചോനെ, ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട കരളിന്റെ കരളായ ഞങ്ങളുടെ പുന്നാര ഉമ്മമാരുപ്പമാര് അവര് ഖബറിലുണ്ട് റബ്ബേ. അള്ളാഹുവേ അവരുടെ ഖബറുകൾ നീ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണമല്ലോ. അതുകൊണ്ട് ഉമ്മ രക്ഷയില്ല നമുക്ക്, നമുക്ക് രക്ഷയില്ല അറിയുമോ? ആ പള്ളിക്കാട്ടിൽ ഏകനായി കഴിയും കാട്ടി കൂട്ടുകാരില്ലാതെ ഒറ്റയ്ക്കവിടെ ഒന്നതവോ
നോക്ക് മോനെ കൽബ് പിടഞ്ഞു കരഞ്ഞത പോകും സങ്കടമാണി കൂടെ നടന്നവർ അവിടെ ഇല്ല കൂടെ നടന്നവർ അവിടെ ഇല്ല കൂട്ടിന് വന്നവർ അവിടെ ഇല്ല നീ ചെയ്തുള്ളൊരു അമലുകളല്ല ഒന്നുമില്ല ഖബറിൽ വിജയമതാണ് റബ്ബിൻ ഖുർആൻ ജീവിതമാക്കേ നിന്റെ കൂട്ടുകാർ ഇവിടെ ഇല്ല കടന്നു വരൂല്ല വരും എവിടെ വരെ ആറടി മണ്ണാകുന്ന ഖബറുണ്ടല്ലോ ആ ഖബർസ്ഥാനിലേക്ക് എന്നെ കൊണ്ടുവച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖറാ എന്ന് പറഞ്ഞ് മൂന്ന് പിടി മണ്ണ് വാരി എന്റെ ഖബറിലിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകൂലെന്ന് പറയൂല്ല അവിടെ നീ പിരിഞ്ഞു പോയാൽ പിന്നെ എന്റെ ഖബറിന്റെ ഉള്ളിൽ ഞാൻ തനിച്ച എന്റെ പ്രവർത്തന ുള്ളൂ എന്റെ നന്മകളേ ഉള്ളൂ ഞാൻ ഓതിയ ഖുർആനേ ഉള്ളൂ ഞാൻ ഓതിയ അദ്കാറുകളേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ള നിസ്കാരങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള നന്മകളേ ഉള്ളൂ ഞാൻ സഹായിച്ചിട്ടുള്ള സഹായങ്ങളേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ടുള്ള ഹദിയകളേ ഉള്ളൂ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള നന്മകളുടെ പ്രവർത്തനങ്ങളേ ഉള്ളൂ ഇനി തിന്മകളാണെങ്കിൽ ആ തിന്മയാണ് ഇനി എങ്ങനെയൊക്കെയാണോ അവൻ ചെയ്തിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ളത് ആ ഖബറിലേക്കൊന്ന് നമുക്ക് ആ പച്ചമണ്ണിന്റെ ഉള്ളില് കൂരാ കൂറിട്ടുള്ള കബറിന്റെ ഉള്ളില് നമുക്ക് വിജയിക്കണ്ട ഉമ്മ അതുകൊണ്ട് ചൊല്ലുമോ അൽഹാത്തുൽ لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ നിങ്ങൾ വിജയിച്ചു ഈ ഒരു സൂറത്ത് നിങ്ങൾ പതിവാക്കിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു നൂറുക്കു നൂറ് ശതമാനം ഉറപ്പാണ് ഇത് ഇത് വേറൊന്നുമല്ലല്ലോ ഇത് അല്ലാഹുവിന്റെ കലാമാണ് ഫുർഖാനുൽ അലീമാണ് പരിശേറും തൂങ്കാവാണ് പരിശുദ്ധി നിറഞ്ഞുള്ള താരാമ്പദമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് പരിശേറും ഖുർആൻ നിലവേറും അജബാണ് പരിശുദ്ധി നിറയുന്ന പോവിൻ കുടമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് ഖുർആൻ പെരിയോന്റെ കലാമാണ് അള്ളാഹുവിന്റെ പ്രവാചകർക്ക് മുസ്തഫ നബിതങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുള്ളത് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഉള്ളത് കൊണ്ട് ഞാൻ ഷിയാബ് ഉസ്താദ് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ ചേർന്നിരിക്കുക ഖുർആൻ എന്താ പറഞ്ഞു നിങ്ങളുടെ കൂട്ടുകാരെ നടിപ്പിക്കണം സ്നേഹം കൊടുക്കണം അല്ലേ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ടോ ഇല്ല വളരെ കുറവാ രാജാതിരാജനിൽ മോനാജാത്ത് നടത്തിയോരെ തഹിയത്ത് കൊണ്ടുവന്ന നബിയല്ലാവേ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനിവരെ ഖുർആനെ കൊണ്ടുവന്ന മഹബൂബരെ രാജാതിരാജനിൽ മോനാജാത്ത് നടത്തിയോരെ തഹിയത്ത് കൊണ്ടുവന്ന നബിയുള്ളവേ ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹബൂബരെ നിഉമത്തും ബറക്കത്തും ഫളീലത്തും ഫസീഹത്തും ഷുജാഅത്തും അടിപ്പിച്ച ഷറഫയൊരെ ത്വാഹ റസൂലുള്ളവേ തിങ്കൾ മുസ്തഫായി നബിതങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള പരിശുദ്ധമായ ഗ്രന്ഥമാണ് ഖുർആൻ ഇന്ന് വരെ ലോകത്ത് ഖുർആനെ മറച്ചു വെക്കാൻ ഒന്നും വന്നിട്ടില്ല
ഒരു ഗ്രന്ഥവും വന്നിട്ടില്ല അല്ലെ. ഈ ലോകത്തെ അള്ളാഹു പടച്ചതാർക്ക് വേണ്ടി ഞാൻ ഹബീബ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കാണ്. എന്നാൽ ആ നബിതങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്തിട്ടുള്ള ഗ്രന്ഥം ഏതാ? ഖുർആനാണ്. ആ ഖുർആനെ നെഞ്ചകത്ത് ഏറ്റെടുന്നവരാരാണ്? നമ്മളാണ്. ചിന്തിച്ചു നോക്ക്, നമ്മളല്ലേ? അല്ലെന്ന് പറയാൻ പറ്റൂല. അപ്പൊ നമ്മളാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. കാരണം ഖുർആൻ നമ്മുടെ വീടുകളിലുണ്ട്, പക്ഷെ എടുക്കൂല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ വീട് മോളെ ഖുർആനെ അവിടെ നിന്ന് കിട്ടിയ കടുവപ്പള്ളി നീട്ടി ആ പട്ടിൽ പൊതിഞ്ഞിട്ട് അലമാരെ വെച്ച് എടുത്തുവിടാ. കാരണം എന്താ, പട്ടിൽ പൊതിഞ്ഞിട്ടുള്ള സാധനമാക്കി ചില ആൾക്കാർ ഖുർആൻ. ഖുർആനെ പട്ടിലിൽ പൊതിഞ്ഞ് പട്ടിൽ പൊതിഞ്ഞ് വെക്കാനുള്ള സാധനമാക്കി. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചുകൊണ്ട് ഓതാനുള്ളതാണ് അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്സലാ വമിം മാ റസഖനാഹും യുൻഫിഖൂൻ. ആരത് കേക്ക്, ഖുർആന്റെ ആയത്തുകൾ ഓതുമ്പോൾ ഖുർആനെ പോലെ സംഗീതമുള്ള മറ്റെന്തെങ്കിലും ഉണ്ടാകും? ലോകത്തെ ഏത് സംഗീതം കൊണ്ട് വെച്ചാലും ഖുർആന്റെ ഉപരി മുട്ടുമടക്കും. അതിന്റെ ശൈലി എങ്ങനെയാണ്? ഒരു പാട്ട് പാടുകയാണെങ്കിൽ അതിന് ഓരോ സംഗതികളുണ്ട്, പല്ലവിയുണ്ട്, അനുപല്ലവിയുണ്ട്, പിന്നെ ചരണമുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷേ നമ്മൾ ഇടേണ്ട സ്ഥലത്ത് മാത്രമേ പാട്ടിലൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഖുർആനിൽ അങ്ങനല്ല. ആ തജ്വീദ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ എവിടെ നമുക്ക് നീട്ടാം അല്ലേ? ഉദാഹരണം പറഞ്ഞാല് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഓതാം. ഈ ദേ ബിസ്മി തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇങ്ങനെ ഓതാം. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര ശൈലിയിൽ ഓതാം ഇല്ലേ? ഖുർആൻ ഇങ്ങനെ കേട്ടിരുന്ന നമ്മുടെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അബ്ദുൽ ബാസിത്തിന്റെ ഖിറാഅത്ത് ഉണ്ടായിരുന്നു. എന്ത് രസം എന്നറിയ കേൾക്കാം. മാഷാല്ലാ. നിർത്തി നിർത്തി ولا تموتن إلا وأنتم مسلمون. ഇങ്ങനെ മെല്ലെ ഓതും. കേട്ടോണ്ടിരിക്കും എന്തൊരു മാധുര്യം എന്നറിയോ? ഇപ്പൊ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണോ, അള്ളാഹുവിന്റെ കലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഒരു പേജ് ദിവസം, ഒരുപാടൊന്നും വേണ്ട, ദിവസം ഒരു പേജ്. ചില ആളുകളുണ്ട് ഞാൻ പിന്നെ ഒരു ജുസു ദിവസം ഓതും, എന്നാ 30 ദിവസമാകുമ്പോ ഒരു ഖത്തായി, ഒരു കൊല്ലാകുമ്പോ 12 ഖത്തം. അങ്ങനെ ഓതാൻ പറ്റുന്നവർ ഭാഗ്യവാന്മാരാണ്. ഹാഫിളിങ്ങളൊക്കെ അൽഹംദുലില്ലാ, അവരൊക്കെ ഭാഗ്യം സിദ്ധിച്ചു വരാം അല്ലേ. ആ ഖുർആൻ ഇഷ്ടം വെച്ചുകൊണ്ട് കടന്നു വന്നോ, സുബ്ഹാനല്ലാഹ്. ജീവിതത്തിൽ നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ഇന്നെല്ലാവരും പറയുന്നുണ്ട് ഉസ്താദേ, വീടിന്റെ അകത്തട്ടിൽ ദാരിദ്ര്യമാണ്, സങ്കടമാണ്, ബുദ്ധിമുട്ടാണ്, നൊമ്പരമാണ്. അല്ലാ അല്ലാ, എന്തിനാണ് സങ്കടപ്പെട്ടുകൊണ്ട് കടന്നു പോകുന്നത്? അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്‌ലിസിൽ ഒരുപാട് ആളുകൾ ഖുർആനെ പറ്റി പറയുന്ന മജ്‌ലിസിൽ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അമ്മമാരോട് പറയാൻ, നിങ്ങളൊന്ന് മനസ്സ് വെക്കുക, ഇൻഷാ അല്ലാ ജീവിതത്തിൽ ഒരു പേജെങ്കിലും ഇനി കോതാൻ പറ്റുന്നൊരു സമയമാണെങ്കിൽ ഒരു പേജെങ്കിലും ഞാൻ ഓതുമെന്ന് നല്ല നീയത്തോടെ നിങ്ങൾ മനസ്സുകൊണ്ട് കരുതിപ്പോയാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും. 100% ഉറപ്പാണ്. നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ വിജയിക്കും. അള്ളാഹു തആല കബൂലാക്കട്ടെ, അർഹമായ പ്രതിഫലം അള്ളാഹു തആല തരട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു സൂറത്താണ് ഇന്ന് പഠിപ്പിച്ചത്. ഈ സൂറത്ത് ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും പല രോഗത്തിലും പല സങ്കടത്തിലും പല കഷ്ടപ്പാടിലൊക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ കുറച്ച് ദിക്ർ നമ്മൾ ചൊല്ലുകയാണ്. ആ ദിക്ർ ചൊല്ലി ആത്മാർത്ഥപരമായി നമുക്ക് ദുആ അരക്കണം അള്ളാഹുവിലേക്ക്. എല്ലാവരും ചൊല്ലണം, യാ ലത്തീഫ് യാ അല്ലാ, യാ ലത്തീഫ് യാ അല്ലാ,
يا لطيف يا الله 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 لا معبود إلا 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 الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله الله حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله قاضي أول ميدراي با ريتو بيت محمدا بدريلم بدل لنجيدم ناري كانوان ميدي يغ الله الصلاة السلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مكة منيلي تارمي بادي رولا بارنا سونامي عشق ريادي بادي دوني ور سنيغا جيدابن كيلكني الصلاة السلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله مغشر مني يتم نيرت كي بيدي اللي يا نبي موت نيرتم أمتي ينو يتوران اندي واريدي الصلاة
والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. الله سبحانه وتعالى നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെയും നീ ഖായിബാക്കല്ല അല്ലാഹ്, നീ മോശക്കാരാക്കല്ല അല്ലാഹ്, രോഗങ്ങൾ കൊടുക്കല്ല അല്ലാഹ്, സങ്കടങ്ങൾ നീ കൊടുക്കല്ലേ അല്ലാ, ദുഃഖങ്ങൾ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ സങ്കടത്തിൽ കഴിയുന്നവരുണ്ട്, ദുഃഖത്തിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, നൊമ്പരത്തിൽ കഴിയുന്നവരുണ്ട്. അല്ലാ, എല്ലാവരുടെ മനസ്സിന്റെ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ, നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളോട് സഹകരിച്ചവരുണ്ട്, നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുണ്ടല്ലോ. എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണം അല്ലാ. പടച്ചവനെ, ഓരോ ദിവസം പരിപാടിക്ക് തൊട്ടു മുമ്പ് മറ്റുള്ളവരിലേക്ക് നമ്മുടെ പരിപാടി എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, നീ പാഴാക്കല്ല അല്ലാ, നീ പാഴാക്കല്ല അല്ലാ, നീ സങ്കടപ്പെടുത്തല്ല റബ്ബേ. കട അല്ലാഹുവേ, കച്ചവടം ചെയ്യുന്നവരുടെ കച്ചവടങ്ങളിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, ബിസിനസ്സിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, അഭിവൃദ്ധി കൊടുക്കണേ അല്ലാ, നല്ല മനസ്സ് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ സാധുക്കളാണ്, ഞങ്ങൾ പാപികളാണ് അല്ലാ. ഞങ്ങളുടെ ഈ പരിപാടി കാണുന്നവര് കേൾക്കുന്നവര് എല്ലാവരെയും സ്വീകരിക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ അരുമ സന്താനങ്ങൾക്ക് രോഗം നമ്മെ പരീക്ഷിക്കല്ല അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ ഈ പരിപാടി എത്രയോ ഉമ്മമാരുപ്പമാര് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്, ഷെയർ ചെയ്യുന്നവരുണ്ട്. ഇതിന് പകരമല്ലാ, അവർക്ക് ദഅവത്തിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എന്നോടൊപ്പം ചേർന്ന് വരുന്നവർ, സഹകരിക്കുന്നവർ, അവരാണ് ഈ കാണുന്നവർ അല്ലാ, അവരെ നീ സ്വീകരിക്കണേ റബ്ബേ, അവരെ നീ കബൂലാക്കണം റബ്ബേ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആയെ നീ സ്വീകരിക്കണം റഹ്മാനെ. പ്രവാസികളെ കബൂലാക്കണം അല്ലാ, അവരുടെ പ്രയാസങ്ങളെ മാറ്റണം അല്ലാ, അവരുടെ സങ്കടങ്ങളെ മാറ്റണം അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.